ലിപ്സ്റ്റിക് ഇടുന്ന മീനിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏ ലിപ്സ്റ്റിക് ഇടുന്ന മീനോ ബ്രോ, ഇതൊക്കെ തള്ളല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. ചില മൃഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ തോന്നിപ്പോകും ഇവരൊക്കെ ഈ ലോകത്ത് ശരിക്കും ഉണ്ടോ എന്ന്. അങ്ങനെ നമ്മൾക്ക് സംശയം തോന്നുന്ന എന്നാൽ ജീവനോടെയുള്ള കുറച്ച് മൃഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗും അതേപോലെ പുതിയൊരു അറിവുമായിരിക്കും. ഹലോ ഗൈസ്, എല്ലാവർക്കും റെസിൻ വിഷ്വൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഗോബ്ലിൻ ഷാർക്കിനെ കുറിച്ചാണ്. വളരെയധികം അപകടം പിടിച്ച സ്രാവ് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പലരും പറയുന്നത് ഗ്രേറ്റ് വൈറ്റ് ഷാർക്കാണ് എന്നായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഗോബ്ലിൻ ഷാർക്കിനെ പരിചയപ്പെടുത്തി തരാം. 125 മില്യൺ വർഷങ്ങൾക്ക് മുൻപേ ഈ ഗോബ്ലിൻ ഷാർക്ക് ഈ ലോകത്ത് ജീവനോടെയുണ്ട്. ഒരു പിങ്ക് നിറമുള്ള ചർമ്മമാണ് ഇവർക്കുള്ളത്. അതേപോലെ ചെറിയ വാലുകളും ചെറിയ ചിറകുകളും. എന്നാൽ ഭയപ്പെടുത്തുന്ന വളരെയധികം വലുപ്പമുള്ള മൂക്കാണ് ഇവർക്കുള്ളത്. അതേപോലെ നഖങ്ങൾ പോലുള്ള മൂർച്ചയുള്ള പല്ലുകളുമാണ് ഇവർക്കുള്ളത്. അത്രയും മൂർച്ചയുള്ള പല്ല് ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ഇരയെ എളുപ്പത്തിൽ പിടിക്കാൻ സാധിക്കുന്നതാണ്. ഈ വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്ന ഡൈവേഴ്സ് ഒന്നും ഇവരെ കാണൽ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമാണ്. കാരണം ഇവർ വളരെയധികം ആഴത്തിലാണ് ജീവിക്കാറുള്ളത്. 3300 അടി താഴെയിലൊക്കെയാണ് ഈ ഗോബ്ലിൻ ഷാർക്ക് ജീവിക്കുന്നത്. രണ്ടാമതായി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ബാരൽ ഐ ഫിഷിനെ കുറിച്ചാണ്. ഇന്ത്യൻ പസഫിക് ആൻഡ് അറ്റ്ലാന്റിക് ഓഷനിലൊക്കെയാണ് ഇവർ അധികവും നമ്മൾക്ക് കാണാൻ സാധിക്കല്. പൂക്ക് ഫിഷ് എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ തല തന്നെയാണ്. ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള തലയാണ് ഇവർക്കുള്ളത്. ഈ മീനിനെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നിപ്പോകും ഇത് കാർട്ടൂൺ അല്ലേ എന്നൊക്കെ. എന്നാൽ ഇത് ശരിക്കുമുള്ള ഒരു മീന് തന്നെയാണ്. ഇവരുടെ തലയുടെ ഉള്ളിലുള്ള എല്ലാ സാധനവും നമ്മൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. തിളങ്ങുന്ന പച്ച നിറമൊക്കെ നമ്മൾക്ക് ഇവരുടെ തലയുടെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇവരുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള കണ്ണുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ദൂരെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുകയും നല്ല ശക്തിയുള്ള സൂര്യപ്രകാശമൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അതൊന്നും പ്രശ്നമല്ല. ഒരു സൺഗ്ലാസ് പോലെയാണ് ഇവരുടെ കണ്ണുകൾ. എന്നാൽ ഇവരെ നമ്മൾ മനുഷ്യന്മാർക്ക് വളരെയധികം അപൂർവമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. മെറൈൻ സയന്റിസ്റ്റ് തന്നെ ഇവരെ 9 തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ മൂന്നാമതായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഞാൻ ഈ ഒരു വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ ആ ലിപ്സ്റ്റിക് ഇട്ട മീനിനെ കുറിച്ചാണ്. റെഡ് ലിപ്ഡ് ഫിഷ്. ആഹാ, സുന്ദരി ആയിട്ടുണ്ടല്ലോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട്. ഇതാണ് ബാറ്റ് ഫിഷ്, അഥവാ റെഡ് ലിപ്ഡ് ബാറ്റ് ഫിഷ്. ഒരു ദിവസം കുറച്ച് ഡൈവേഴ്സ് ഒക്കെ വെള്ളത്തിൽ ഡൈവ് ചെയ്തപ്പോഴാണ് അവർക്ക് ഈ ഒരു മീനിനെ കാണാൻ സാധിച്ചത്. അവര് ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം സാധാരണ മനുഷ്യന്മാരുടെ പോലുള്ള ചുണ്ടും അതേപോലെ അതിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല ചുവപ്പ് നിറമൊക്കെ ആയപ്പോൾ ആരായാലും അത്ഭുതപ്പെട്ടു പോകും അല്ലെ. ഇവരുടെ ഒരു പ്രത്യേകത ഒന്ന് ഇവരുടെ ചുണ്ട് തന്നെയാണ്, അതായത് ചുവപ്പ് ചുണ്ടും. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവര് അധികവും നീന്തലല്ല, ഇവര് വെള്ളത്തിന്റെ അടിയിലേ കൂടി നടക്കലാണ്. സോ ഇതുപോലുള്ള മീനൊക്കെ ശരിക്കും ഈ ലോകത്തുണ്ടോ എന്ന് നമ്മൾക്ക് തന്നെ സംശയമായി പോകും അല്ലെ. എന്നാൽ ശരിക്കും ഉണ്ട്. ഇതാണ് റെഡ് ലിപ്ഡ് ഫിഷ്. ഇനി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് സർക്കാസ്റ്റിക് ഫ്രിഞ്ച് ഹെഡ് ഫിഷിനെ കുറിച്ചാണ്. കാലിഫോർണിയയിലെ ഭാഗത്താണ് ഈ വളരെയധികം വലുപ്പമുള്ള വായുള്ള ഈ മീനിനെ നമ്മൾക്ക് കാണാൻ സാധിക്കല്. വെള്ളത്തിന്റെ അടിയിലുള്ള ഷെൽസിലും അതേപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലൊക്കെയാണ് ഇവർ അധികവും ജീവിക്കാറുള്ളത്. ഇനി ഇവരുടെ ഏറ്റവും കോമഡി ആയിട്ടുള്ള ഒരു കാര്യം ഇവർ തല്ലുകൂടുന്നത് കാണാനാണ്. വായ തുറന്നിട്ടാണ് ഇവർ തല്ലുകൂടാറുള്ളത്. നമ്മൾ ഈ റൈനോസറസ് ഒക്കെ തല്ലുകൂടുന്നത് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഈ സർക്കാസ്റ്റിക് ഫ്രിഞ്ച് ഹെഡ് ഫിഷ് രണ്ടും തല്ലുകൂടുന്നത്. ഇവരുടെ വായെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇവർക്ക് നല്ല മൂർച്ചയുള്ള അത്യാവശ്യം മൂർച്ചയുള്ള പല്ലുകളുണ്ട്. അതേപോലെ ഒരു പേർപ്പിൾ നിറമുള്ള നാവാണ് ഇവർക്കുള്ളത്. ഇനി നമ്മൾക്ക് ഈ ഒരു വീഡിയോന്റെ തംബ്നെയിലിൽ കണ്ട ആ ഒരു ചിത്രത്തെ കുറിച്ച് സംസാരിക്കാം. 8 വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവമാണിത്. അവിടെ ബീച്ചിൽ അടിഞ്ഞത് വളരെയധികം വലുപ്പമുള്ള ജയന്റ് ടൂത്ത് സ്പേം വെയിലാണ്. ഇനി ഈ ഒരു സ്പേം വെയിലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെയധികം വലുപ്പമുള്ള വായും അതിലാണെങ്കിൽ 36 മൂർച്ചയുള്ള പല്ലുകളും പിന്നെ വളരെയധികം മസ്കുലർ ആയിട്ടുള്ള ശരീരവുമാണ് ഇവർക്കുള്ളത്. ആൾക്കാരൊക്കെ ഇത് കണ്ടപ്പോൾ ശരിക്കും അവർക്ക് അത്ഭുതമായി. അങ്ങനെ അവരുള്ള ആൾക്കാരൊക്കെ കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ലീഫി സീ ഡ്രാഗണിനെ കുറിച്ചാണ്. സൗത്ത് ആൻഡ് ഈസ്റ്റ് ഓസ്ട്രേലിയയിലാണ് നമ്മൾക്ക് ലീഫി സീ ഡ്രാഗണിനെ കാണാൻ കഴിയുന്നത്. വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു മീന് തന്നെയാണ് ലീഫി സീ ഡ്രാഗൺ. ഇവര് വെള്ളത്തിൽ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഇല ഇങ്ങനെ ഒഴുകി ഒഴുകി വെള്ളത്തിലേക്ക് കൂടി പോകുന്നതായിരിക്കും എന്ന്. പക്ഷെ ഇത് ശരിക്കും ഒരു ജീവനുള്ള ഒരു ഡ്രാഗൺ ആണ് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഡ്രാഗണിന്റെ ഒരു ഷേപ്പാണ് ഇവർക്കുള്ളത്. എന്നാൽ ഇത് കാണുമ്പോൾ ഇല പോലെയാണ് നമ്മൾക്ക് തോന്നുന്നത്. ഇത് ജീവനുള്ള ഒരു ജീവി
ഈ ഒരു മീനാണ് എന്ന് അറിയണമെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾക്ക് അതിന്റെ കണ്ണുകളും മൂക്കും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇവരുടെ കഴുത്തിലും പിന്നിലും ചിറകുകളുണ്ട്. പിന്നെ ഇവർക്ക് ഈ ഒരു ഇലയുടെ ഷേപ്പ് അല്ലെങ്കിൽ ഇലയുടെ രൂപം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ഒളിച്ചു നിൽക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിലുള്ള അപകടം പിടിച്ച മീനുകൾക്കൊന്നും ഇവരെ കാണാൻ സാധിക്കില്ല. പിന്നെ ഇവർക്ക് വംശനാശം സംഭവിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടും എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ഡൈവേഴ്സിന് ഇപ്പോൾ ഇവരെ തീരെ കാണാൻ കിട്ടലില്ല. ഗൈസ്, ഈ ഒരു വീഡിയോന്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം. ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു ഗൈസ്.